എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. കഴിഞ്ഞ ദിവസം നല്ല കൊയ്ത്തായിരുന്നു. എന്തായാലും ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഒന്നും കണ്ടില്ലല്ലോ. ഇനി അർജുൻ സാർ എങ്ങാനും മറന്നു വെച്ചതായിരിക്കുമോ? ഭഗവാനെ, ഇത് ചതിയായി പോയല്ലോ കൃഷ്ണ. എന്റെ ഫോൺ ഇനി എന്ത് ചെയ്യും? എന്തൊക്കെ സംഭവിക്കുവോ ഭഗവാനെ? എന്റെ ഗുരുവായൂരപ്പ, എനിക്കൊരു താങ്ങ് തരണേ. ദേ, ഈ ഫോൺ അർജുൻ സാറിന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. മുറി വൃത്തിയാക്കി പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോഴാ ഈ ഫോൺ ബെല്ലടിച്ചത്. എന്റെ മൊബൈൽ എടുത്തിട്ട് പോയിട്ട് കള്ളി നിന്ന് പ്രസംഗിക്കുന്ന കണ്ടോ? നിന്നെ എന്റെ കൈ കിട്ടുവടി. ദേ, വീണ്ടും ബെല്ലടിക്കുന്നു. ഇങ്ങിതാ. ഹലോ, ഹലോ, ഹലോ. കട്ടായി, ഇത് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു മൊബൈൽ ഫോൺ അർജുന്റെ മുറിയില് എങ്ങനെയെത്തി? അർജുൻ പോയപ്പോ മറന്നു വെച്ചതാകാനും മതി. പക്ഷേ ഇനി വന്നേ. ഇവളെന്തിനാ ഈ സമയത്ത് എഴുന്നള്ളിയത്? ഇത് ആരുടെ ഫോണാ? വർഷയുടെ ആണോ? അതങ്ങ് തന്നെ. ആ, ഇത് അമ്മയുടെ ഫോണാ. ആരുടെ? മായാവതിയുടെയോ? അതേളേ അമ്മേ, എന്റെ അമ്മയുടെ ഫോൺ കണ്ട എനിക്ക് തിരിച്ചറിയില്ലേ? ഉറപ്പാണല്ലോ. അതെ, വർഷേ മോളെ, വർഷേ, അമ്മയുടെ ഫോൺ കണ്ടോടി.
ഞാൻ മുറിയിൽ വെച്ചിരുന്ന ഫോണ് കാണുന്നില്ല. മായാവതി, ഏത് മുറിയിലാ ഫോൺ വെച്ചത്? ഞാൻ കിടക്കുന്ന മുറിയില്. അവിടെ വെച്ച ഫോൺ എങ്ങനെ അർജുന്റെ മുറിയിൽ വന്നു? പറ മായാവതി, എങ്ങനെ അർജുന്റെ മുറിയിൽ വന്നേ? അതെ, ഈ ഫോൺ എങ്ങനെ അർജുന്റെ മുറിയിൽ വന്നത്? ഈ വീട്ടിലേ വല്ല കുട്ടിച്ചാത്തനും ഉണ്ടാവും. യഥാർത്ഥ കുട്ടിച്ചാത്തൻ ആരാണെന്ന് ഊർമിളയ്ക്ക് അറിയാം? അയ്യോ, ഊർമിള ദേവിക്ക് ചാത്ത സേവ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. മായാവതി, നീ എന്താ ഊർമിളയെ പരിഹസിക്കുകയാണോ? അയ്യോയ്യോ, ഞാൻ ആരെയും പരിഹസിച്ചതല്ലേ. ഈ ഫോണ് ഞാൻ എന്റെ മുറിയിൽ വെച്ചതാ. മേശപ്പുറത്ത് വെച്ചിട്ട് ഒന്ന് ബാത്റൂമിൽ പോയി തിരികെ വന്നപ്പോ എന്റെ ഫോൺ കാണാനില്ല. ചാത്തന്റെ കളിയല്ലാതെ മറ്റെന്താ അത്? ഇപ്പതേ ഈ ഫോൺ ഇവിടെ. പക്ഷെ നീ എന്റെ മുറിയിൽ വന്നിരുന്നു. ഞാനോ? അയ്യോയ്യോ, നിനക്ക് മരുന്ന് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അതെങ്ങനെയാ, എല്ലാം എടുത്ത് എന്റെ കണ്ണ് തന്നെ വേണമല്ലോ. വാ വാ വാ, മരുന്ന് കഴിക്കാൻ വാ. അമ്മ എന്താ ഈ കാണിക്കുന്നേ? വിടും, നീ മിണ്ടരുത്. പോ പോ, അമ്മ പറയുന്ന കേക്ക്. പോ, പതുക്കെ പതുക്കെ പോണം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഈ കുന്തരണ്ണത്തിന്റെ ഒച്ച ഒന്ന് കുറച്ച് വെക്കും. അമ്മയ്ക്ക് കോളൊന്നും എടുത്താ പോരെ? വേണ്ട, എല്ലാ കോളും എടുക്കാൻ പാടില്ല. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം. ഇതാരെങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു, അതൊന്ന് എടുത്തൂടെ? വേണ്ട വേണ്ട, നീ ഇതിന്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്ക്. ഇങ്ങോട്ടാ. ഹലോ ഹലോ, ഇരി പെരുങ്കളി, എന്റെ കയ്യിൽ നിന്ന് നിന്റെ ഭർത്താവിന് സുഖമില്ല. മോള് മരിക്കാൻ കിടക്കാന്നൊക്കെ പറഞ്ഞ് കാച്ചെണ്ണി വെച്ചിട്ട് നാളെ തേടി. ഇപ്പൊ മുതലുമില്ല, പലിശയില്ല, വിളിച്ച ഫോൺ എടുക്കുന്നില്ല. നീ എവിടെ പോയി വിളിച്ചിരിക്കണി? എന്താ ഇന്ന് മിണ്ടാത്തെ? ഹലോ, അത് ശരി. അപ്പൊ എന്നിന്ന് മാത്രമല്ല ഓരോരോ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നതല്ലേ ഒളിവ് ജീവിതത്തിന് വന്നതാ? പക്ഷേ നീ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും ഒക്കെ കേക്കും. കേൾക്കട്ടെ, എന്തൊക്കെ പറഞ്ഞാ കാശ് കടം വാങ്ങിയെന്ന് അയാള് പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ അങ്ങനെ പലതും പറയും. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതേ നിനക്ക് വേണ്ടിയാ, പിറക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിന് വേണ്ടി. ദേശായി കുടുംബത്തിൽ ഒരു മഹാറാണിയെ പോലെ നിന്നെ വാഴിക്കാൻ പിറക്കാൻ പോകുന്ന നിന്റെ മകനെ ഈ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാക്കാൻ. പിന്നെ മുറിക്കാതെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാന്നും പറഞ്ഞല്ലേ അമ്മ ഇവിടെ വന്ന് നിക്കുന്നത്. ഇതെല്ലാം ആ ഊർമിളയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. 24 മണിക്കൂറും ഉടുത്തൊഴിഞ്ഞു നടക്കാതെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യട്ടെ. ഉവ്വ്, എല്ലാം ചെയ്തത് തന്നെ. അമ്മ നടക്കുന്ന കാര്യം വല്ലതും പറ. ഇതെന്തൊരു ടേസ്റ്റാന്നറിയോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേശായി വീട്ടിൽ വരുമ്പോഴാ വെളുകൂടിയ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന. അമ്മേ, അമ്മയ്ക്ക് ഈ സൗഭ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയതേ ഞാൻ കാരണമല്ലേ. എന്നിട്ടാ എന്റെ അടുത്ത് പോലും അമ്മ പല കാര്യങ്ങളും മറച്ചു വെക്കുക. ഞാൻ നിന്നോട് എന്ത് മറച്ചു വെച്ചെന്നാ? നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ. അമ്മയുടെ ഫോൺ എങ്ങനെയാ അർജുനേട്ടന്റെ മുറി വന്നേ? അത് തന്നെ എനിക്കും മനസ്സിലാവാത്ത. എന്റെ മുറിയിൽ വെച്ച എന്റെ ഫോൺ അർജുന്റെ മുറിയിൽ എങ്ങനെ വന്നു? അമ്മേ, വെറുതെ ഓരോന്ന് പറയല്ലേ അമ്മേ. സത്യം പറ, അമ്മ ആ മുറിയിൽ പോയില്ലേ? പക്ഷേ നീ വേണ്ടാത്തതൊന്നും പറയല്ലേ. ഓരോന്ന് പറഞ്ഞുണ്ടാക്കി എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയില്ലേ? അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എന്തിന് നാടൻ വീട് ഉപേക്ഷിച്ച് പോയി അർജുന്റെ മുറിയിൽ കയറണം? അത് തന്നെ എന്റെ സംശയം.
അമ്മ എന്തിനാ മുറി കയറണം? അതൊന്ന് പറഞ്ഞെന്നാ മാത്രം മതി. പക്ഷേ ഇങ്ങനെ പറയരുത്. നിന്റെ അമ്മ ജീവിതത്തില് ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. കുറച്ചു കാലം ഞാൻ ആപ്പിളും ഓറഞ്ചും പാലും അണ്ടിപ്പരിപ്പും ഒക്കെ കഴിച്ച് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. അതങ്ങ് പറഞ്ഞാ മതി, ഞാൻ അങ്ങ് ഒഴിവായി തന്നോളാം. അല്ലാതെ ചെയ്യാത്ത കാര്യങ്ങള് എന്റെ തലേ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞാൻ ആ മുറി പോയിട്ടില്ല. എന്റെ ഫോണ് ആരോ മോഷ്ടിക്കാൻ നോക്കി, അതാ സത്യം. അല്ലെങ്കിലും സത്യത്തിന് ഇവിടെ വല്ല വിലയും ഉണ്ടോ? എന്നാലും പിന്നെ ഈ സംശയം, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. അല്ല അമ്മ പോവൊന്നും വേണ്ട, അമ്മ ഇവിടെ ഉള്ളത് എനിക്കൊരാശ്വാസം. ഞാനെവിടെ പോവാൻ? അമ്പടി, ഈ മായാവതി ഒരിടത്തോട്ടും ഇല്ല. അപ്പൊ അമ്മ പോവാന്ന് പറഞ്ഞതോ? അതോ, ഇവിടുന്ന് അടുക്കളയിലോട്ട് പോകുന്ന കാര്യ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ എന്റെ മോള് കഴിച്ചേ. എന്നാലും അമ്മ അവിടെ കയറിയതാ ഫോൺ ഇങ്ങനെ അവിടെ വന്നു. എങ്ങനെ വരാതിരിക്കും സാറ്? അംബുജത്തിന് പനിയാ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവക്ക് പറ്റണില്ല. സുഗന്യമോളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനിപ്പോ ഒരാളെ കൂലിക്ക് നിർത്തിയിരിക്കുക. ആരേതാ നോക്കി നിർത്തിയിരിക്കുന്നത്? അല്ലാതെ ഇപ്പോ പരിചയത്തിലുള്ള ഒരു പെണ്ണ് തന്നെയാ. കൂലി ഇത്തിരി കൂടുതലാ. എന്നാലും കുഞ്ഞിന്റെ കാര്യങ്ങൾ നടക്കണ്ടേ? അതിന് ആഹാരം കൊടുക്കണം, കുളിപ്പിക്കണം, തുണി അലക്കണം. മാത്രമല്ല കുഞ്ചു വളർന്നു വരികയല്ലേ, അതിന് അംഗൻവാടിയിലാക്കണം. സാധനങ്ങൾ വാങ്ങാനുള്ള കട രൊമ്പ ദൂരയാ. അതിനെനക്ക് ഒരു ടൂ വീലർ വാങ്ങണം. ആരെ അഭിഷേക് എവിടെ? സാറമാറ് ഞാൻ പറയാം. വണക്കമ്മാ, മീറമോളെ കുറിച്ച് അറിയാൻ വന്നതാ? അതിപ്പോ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, മീറമോള് സുഖമായിട്ടിരിക്കുന്നു. മീറമോൾക്ക് ഇവിടെ സുഖമാണെന്ന് എനിക്കറിയാം. എന്നാലും സ്വന്തം കുഞ്ഞല്ലേ, കാണാതിരിക്കുമ്പോ ഒരു വിഷമം. അഭിഷേകേ, നാഗപ്പൻ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തുവിട്. നാഗപ്പ, എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കണ്ട. അംബുജൻ വന്നിട്ടില്ലേ? ഇല്ല, അവൾക്ക് കുഞ്ഞിനെ കാണാതുള്ള ആദ്യം കൊണ്ടുള്ള പണിയാ. ആശുപത്രികളൊക്കെ ഒന്ന് പോണം. ഇപ്പോഴത്തെ പനിയാ, വളരെ സൂക്ഷിക്കണം. തിരിച്ചു തന്നാലുടനെ നാണവളെ ഡോക്ടറെ കാണിക്കാമ്മാ.
എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. അമ്മ പറ. നാഗപ്പനൊന്ന് നിന്നേ. ഇനി കാശ് ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി, ഞാൻ അവിടെ എത്തിച്ചോളാം. ഇങ്ങോട്ട് വരണ്ട. അല്ല, അവരെപ്പോഴാ പറഞ്ഞത്? എനിക്ക് രണ്ട് അമ്പുജത്തിനും ഞങ്ങളുടെ മീറമോളെ ഒന്ന് പോയി കാണണം. വിദേശത്ത് താമസിക്കുന്ന അവരെ എങ്ങനെ പോയി കാണാൻ? അവരൊന്ന് ആദ്യം വരട്ടെ. നാഗപ്പൻ പോയിക്കോ. സാറേ, പ്രമാദമാരുടെ ഒരു മാറ്റർ ഇരിക്കെ, അത് നാം പറയാൻ മറന്നുപോയി. എന്താന്ന് വെച്ചാ പറ. ഈ തിരുനെല്ലി പക്കത്തിലെ സുന്ദരപാണ്ഡിപുരം. അങ്ക വലിയ ലാഭമുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഇരിക്ക്. നാം ഭാരതീയ പുറത്ത് ഇരിക്കുമ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ ഐറ്റംസ് വാങ്ങി നാം ബിസിനസ് പണിയിരുന്നത്. ഇപ്പോ ഉണക്ക് വരികയല്ലേ, കേരള മാർക്കറ്റില് നല്ല ലാഭം കിടക്കും. അതുകൊണ്ട് എനിക്ക് സുന്ദരപാണ്ഡിപുരത്ത് എനിക്ക് പോണോ. അവിടുത്തെ ബിസിനസ്സുകാർക്ക് കൊച്ചു കാശ് കൊടുക്കണോ? തൽക്കാലം തന്ന കാശിന് എന്താന്ന് വെച്ചാ ചെയ്യ്. ഓണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. സറി, നാൻ അങ്ക് നിന്ന് കടം വാങ്ങുന്നതൊക്കെ ട്രൈ പണലാ. അങ്ക് എനിക്ക് തെരിഞ്ഞവർ നിറയെ ഇരിക്ക്. എന്നാ വരട്ടുമാ. ഇതിങ്ങനെ വിട്ട തീരെ ശരിയാവില്ല. മദ്യപിച്ചുകൊണ്ട് ഇവിടെ കയറി വരാനുള്ള ധൈര്യമായി. അങ്ങനെയുള്ള ഒരുത്തൻ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളിനി എന്ത് ചെയ്യണം? വരട്ടെ, വഴിയുണ്ടാക്കാം. എന്താ ഉർമ്മളെ, അവന് കൊടുത്തു പോരാന്ന് വല്ലതും പറഞ്ഞു? അവനൊരു ആർത്തി. എന്ത് ചെയ്യാനാ, നമ്മുടെ വിധി. ഉർമ്മളെ, നീ എങ്ങനെയെങ്കിലും അർജുനെ അമൃതയും വിളിച്ചു വരുത്ത്. നീ വിചാരിച്ചാലേ അത് നടക്കൂ. അതെ ഉർമ്മളെ, ഇതിനൊരു അവസാനം വേണ്ടേ? അവനെങ്ങാനും പോലീസിലോ കോടതിയിലോ പോയാ നമ്മുടെ ഗതി എന്താവും? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാവില്ലേ കേസ്? എന്താന്ന് വെച്ച് നിങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേ. അവനെ പിണക്കാതെ വാമൂടി നിർത്തണം. നല്ല ഫിറ്റാണല്ലോ താൻ. സാറേ, സങ്കടം കൊണ്ടാ. എന്റെ മോള് പോയ സങ്കടം കൊണ്ടാ ഇപ്പൊ എനിക്ക് ഇതാ പണി. ബോധം പോന്നൂര കുടിക്കും. ബോധം വീണാ ഞാൻ എന്റെ മോളെ കുറിച്ച് ഓർത്തു പോകും സാറേ. താനിങ്ങനെ വെള്ളം അടിച്ചു നടന്നു, മോളെ കിട്ടൂടോ? സാറേ, സാർ അന്വേഷിച്ചു എന്റെ മോളെ. കടവളെ, എനിക്ക് എന്റെ മോളെ ജീവനോടെ തിരിച്ചു കിട്ടിയ മതിയായിരുന്നു.
താൻ ദേശായി വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് എന്തൊക്കെയാടോ അവിടെ പുതിയ വിശേഷങ്ങൾ? എന്ത് വിശേഷം? എന്റെ മോളെ കുറിച്ച് ചോദിച്ചാൽ മാത്രം അവർക്ക് ഉത്തരവില്ല. ഞങ്ങൾക്ക് കാശില്ല ജീവിക്കേണ്ടതാറേ. ആരൊക്കെയുണ്ട് അവിടെ? അർജു സാറും പാറി എന്റെ മോളെയും കൊണ്ട് വിദേശത്തേക്ക് പോയി എന്നാ പറയണേ. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. തന്നോട് മറ്റൊന്നും പറഞ്ഞില്ലേ? വേറെ എന്ത് പറയാനാണ്? ഇത്തിരി നാക്കാപിച്ച കാശ് എന്റെ ഗതികേടുകൊണ്ട് ഞാൻ അത് വാങ്ങി. സങ്കട സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് രണ്ടെണ്ണം ഞാൻ അടിച്ചു. അയ്യോ കടവളേ, ഇനി സാറ് വേണം എന്റെ മോളെ കണ്ടെത്തി തരാൻ.